നമസ്കാരം. ഞാൻ എത്തിയിരിക്കുന്നത് വാഹനങ്ങളുടെ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനായിട്ടാണ്. നമ്മൾ പലപ്പോഴും സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങാറും വിൽക്കാറുമുണ്ട്. പക്ഷേ RCയിലെ ഓണറുടെ പേര് മാറ്റാൻ നമ്മൾക്ക് പലപ്പോഴും സമയമില്ലാതെ വരുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പലപ്പോഴും വിറ്റയാൾ RCയിലെ പേര് മാറ്റാത്തത് കൊണ്ട് പല നിയമപ്രശ്നങ്ങളിലും പെടാറുമുണ്ട്. 2019 മെയ് 1 മുതൽ ഇതിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. ഇനി മുതൽ RCയിലെ പേര് മാറ്റാൻ ഉത്തരവാദിത്വം വാഹനം വിൽക്കുന്നയാൾക്കാണ്, വാങ്ങുന്നയാൾക്കല്ല. ഇതിനായി വാഹനം വിൽക്കുന്നയാൾ അയാളുടെ പരിധിയിലുള്ള ആർടിഒ ഓഫീസിൽ ഒരു അപേക്ഷ നൽകണം. ഇത് ഓൺലൈൻ വഴിയാണ് നൽകുന്നത്. MVD.Kerala.gov.in എന്ന സൈറ്റിൽ കയറിയ ശേഷം വിൻഡോയുടെ വലത് സൈഡിൽ അപ്ലൈ ഓൺലൈൻ എന്ന ഒരു ലിങ്ക് കാണാം. അതിൽ വെഹിക്കിൾ എന്ന് പറയുന്ന ലിങ്ക് സെലക്ട് ചെയ്യുക. ഇതിൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്ന ലിങ്കിൽ അപ്ലൈ ഓൺലൈൻ എന്ന ആ ലിങ്ക് സെലക്ട് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ ഏത് RTO ഓഫീസിലാണോ നിലവിൽ വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. ശേഷം വണ്ടിയുടെ രജിസ്റ്റർ നമ്പർ നൽകുക. അതിന് ശേഷം വണ്ടിയുടെ ചേസ് നമ്പർ, അതായത് ചേസ് നമ്പർ മുഴുവൻ നൽകേണ്ടതില്ല, ചേസ് നമ്പറിൻ്റെ ഏറ്റവും അവസാനം നൽകിയിരിക്കുന്ന 5 അക്കം കൊടുത്താൽ മതിയാവും. ഇത് നൽകിയ ശേഷം ഗോ ബട്ടൺ അമർത്തുമ്പോൾ ആ വണ്ടിയെ സംബന്ധിക്കുന്ന മുഴുവൻ വിവരങ്ങളും ഒരു വിൻഡോയിൽ ലഭ്യമാകും. ഇതിനു മുമ്പ് വണ്ടി ഉപയോഗിച്ചിരുന്ന ആൾക്കാരുടെ വിവരങ്ങൾ, ടാക്സ് മുതലായ വിവരങ്ങൾ ഇതിലുണ്ട്. ഇതിൽ നിന്നും അടുത്ത പേജിലേക്ക് കൊടുത്തു കഴിയുമ്പോഴാണ് Form 29 പൂരിപ്പിക്കേണ്ടി വരിക. ഇവിടെ വാങ്ങുന്നയാളുടെ വിവരങ്ങളാണ് നൽകേണ്ടത്. എത്ര വാങ്ങുന്നയാളുടെ പേര്, വിലാസം, ID പ്രൂഫ് തുടങ്ങിയ, ഫോൺ നമ്പർ, ഇമെയിൽ ID തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഈ ഫോമിൽ പൂരിപ്പിക്കേണ്ടതാണ്. ഈ ഫോം പൂരിപ്പിച്ച ശേഷം ഓൺലൈൻ വഴി തന്നെ ഇതിനുള്ള പണം അടച്ച ശേഷം മാത്രമേ ഇതിൻ്റെ പ്രിൻ്റൗട്ട് ലഭ്യമാകുകയുള്ളൂ. ഈ പ്രിൻ്റൗട്ടിനൊപ്പമാണ് മറ്റ് രേഖകൾ കൂടി നൽകേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഇതിൽ വിവരങ്ങൾ സൂക്ഷിച്ചു പൂരിപ്പിക്കണം. ഈ പ്രിൻ്റൗട്ടിനൊപ്പം വാങ്ങിയയാളുടെ വയസ്സ് തെളിയിക്കുന്ന രേഖ, 2 ഫോട്ടോകൾ, RC ബുക്ക് ഒറിജിനൽ, ഇൻഷുറൻസിൻ്റെ പേപ്പറ്, മുഖപരിശോധന സർട്ടിഫിക്കറ്റ് എന്നിവ സ്വയം സാക്ഷ്യപ്പെടുത്തി നൽകണം. നടപടികൾ പൂർത്തിയാകുന്ന നമ്മൾക്ക് വാങ്ങുന്നയാളുടെ RTO ഓഫീസിലേക്ക് ഇതിനുള്ള സന്ദേശം ലഭിക്കും. അതിനുശേഷം C Form 30 ഉപയോഗിച്ച് വാങ്ങുന്നയാൾക്ക് വാങ്ങിയ വാഹനം സ്വന്തം പേരിലേക്ക് മാറ്റാവുന്നതാണ്. വാഹനം സ്വന്തം പേരിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രേഖകൾ RTO ഓഫീസിൽ നിന്നും ഉടമസ്ഥന്റെ മെയിൽ വിലാസത്തിലേക്ക് തപാലിൽ അയച്ചു കൊടുക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ സെലക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയായി കാണുന്നവരെ നന്ദി, നമസ്കാരം.